6 vaisugariye tattikondu poya kesil prathiyennu samshayichu kanjavu kesil munbu prathiyayirunna aalude veedu thakarthuvennu paradi thanne prathiyayi chithrikaricha madhyamathinethire niyama nadapadikalkku koodi orungukayanu kollam chandrathoppu swadeshi shahjahan kanjavu kaivasham vechathadakkam kesukalil munbu pidikkappetta aalanu shahjahan abigail sararajiye tattikondu poya sanghathilpetta aalude porathu vanna rooparekhayumayi shahjahana neriya saamiyavum samshayikkunnu ഇതിനു പിന്നാലെയാണ് ദൃശ്യമാധ്യമങ്ങളിൽ ഒന്നിൽ ഷാജഹാനെ പ്രതിയായി ചിത്രീകരിച്ച വാർത്ത വന്നത്. കേസിൽ ഷാജഹാൻ പങ്കുണ്ടോ എന്ന് പോലീസ് അന്വേഷിച്ചു വരവെയാണ് അക്രമം. ചൊവ്വാഴ്ച രാത്രി ഒരു സംഘം ആളുകൾ താമസസ്ഥലത്തെത്തി അതിക്രമം കാട്ടുകയായിരുന്നു അത്രേ. എനിക്ക് ഞാൻ ജനിച്ചു വളർന്ന സ്ഥലമാണ്, ഞാൻ എനിക്ക് ഇവിടെ ജീവിക്കണം. ഒരു കേസിലും പ്രതിയല്ല, എനിക്ക് മുമ്പുള്ള കേസുണ്ട്, രണ്ട് മൂന്നെണ്ണം ഉണ്ട്, അത് നിലവിലെപ്പിക്കൊണ്ടിരിക്കുകയാണ്. കൂരിക്കുള്ളിലെ അലമാരകളിലൊന്ന് മറിഞ്ഞു കിടക്കുന്നു, മറ്റൊന്നിൽ നിന്നും സാധനങ്ങൾ വാരി വലിച്ചിട്ട നിലയിലും 50,000 രൂപയുടെ നഷ്ടമുണ്ടെന്ന് ഷാജഹാൻ പറഞ്ഞു. 6 വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയ സമയം പിതാവ് തന്റെ വീട്ടിലായിരുന്നുവെന്ന് CCTV ദൃശ്യങ്ങൾ സാക്ഷ്യപ്പെടുത്തി മകൾ പറയുന്നു. രണ്ട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട്, ഇല്ലാന്ന് പറയുന്നില്ല. പിന്നെ ഇപ്പോ നല്ല രീതിയിലാണ് ജീവിക്കുന്നത്. മീൻ കച്ചവടത്തിനൊക്കെ പോകുന്നുണ്ട്. മീൻ കച്ചവടം ചെയ്തിട്ട് സമയം കിട്ടുമ്പോൾ ഞാനും പോകുന്നുണ്ട് കൂടെ മീൻ കച്ചവടത്തിന്. പോലീസ് ചോദ്യം ചെയ്തു. ഷാജഹാന്റെ മൊബൈൽ ഫോൺ തിരികെ കിട്ടിയില്ല. താമസ സ്ഥലത്ത് അതിക്രമം നടത്തിയവർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് പോലീസിൽ പരാതി നൽകുമെന്നും ഷാജഹാൻ പറഞ്ഞു. കൂര ചോർന്നൊലിക്കുകയായിരുന്നതിനാൽ ഷാജഹാൻ ഏതാനും മാസങ്ങളായി മകളുടെ കുടുംബത്തോടൊപ്പമാണ് താമസിച്ചു വന്നത്. അതേസമയം ഷാജഹാനെ സഹായിക്കാൻ ചില വ്യക്തികളും സംഘടനകളും സന്നദ്ധത അറിയിച്ചിട്ടുണ്ട്. മാതൃഭൂമി ന്യൂസ്, കൊല്ലം.